ചെറുവാടി മേഖലയിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കോഴിക്കോട് തഹസിൽദാർ ഗോകുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ 10, 11, 12, 13, 14 വാർഡുകളിൽ വലിയ മരങ്ങൾ കടപുഴകി വീണ് 50 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും വ്യാപകമായ കൃഷിനാശമുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു സന്ദർശനം. ചെറുവാടി കുറുവാടങ്ങൽ ആലിങ്ങൽ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കോഴിക്കോട് തഹസിൽദാർ ഗോകുൽ, വില്ലേജ് ഓഫീസർ സിജു, വില്ലേജ് അസിസ്റ്റന്റ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ 10, 11, 12, 13, 14 വാർഡുകളിൽ വലിയ മരങ്ങൾ കടപുഴകി വീണ് 50 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും വ്യാപകമായ കൃഷിനാശമുണ്ടാവുകയും ചെയ്തിരുന്നു. ചുള്ളിക്കാപ്പറമ്പ്, തെനങ്ങാപ്പറമ്പ് ഭാഗങ്ങളിൽ ട്രാൻസ്ഫോർമർ തകരാറിലായതിനാൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് മൂലം കിണറുകളില്ലാത്ത വീടുകളിൽ കുടിവെള്ളവും മുടങ്ങിയിരിക്കുകയാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ KSEB ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രദേശത്ത് അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് നടപ്പാക്കണമെന്നുള്ള നാട്ടുകാരുടെ പ്രശ്നം തഹസിൽദാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രശ്നം കലക്ടർക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. ചെറുവാടിയിൽ ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റിൽ നാശം സംഭവിച്ചവർക്ക് എത്രയും പെട്ടെന്ന് തക്കതായ നഷ്ടപരിഹാരം നൽകി താമസയോഗ്യമല്ലാത്ത വീടുകൾ ഉടനെ തന്നെ അറ്റകുറ്റപ്രവൃത്തി ചെയ്ത് താമസയോഗ്യമാക്കണമെന്നും സംയുക്ത ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ തഹസിൽദാറോട് അഭ്യർത്ഥിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നറിയിച്ച തഹസിൽദാർ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ വില്ലേജ് ഓഫീസർക്ക് നൽകുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത്, ട്രഷറർ രവീന്ദ്രൻ VC, സിറാജ്, ബൈജു, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, കരീം മൂലയിൽ, അംജദ് കണ്ടങ്ങൽ എന്നിവരാണ് സംയുക്ത ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്ഥലത്തെത്തിയത്. കേടുപാടുകൾ പറ്റിയ വീട്ടുടമസ്ഥർ എത്രയും പെട്ടെന്ന് കൊടിയത്തൂർ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷയും ബാങ്ക് പാസ്ബുക്കിൻ്റെയും ആധാർ കാർഡിൻ്റെയും റേഷൻ കാർഡിൻ്റെയും കോപ്പി ഉൾപ്പെടെ എത്തിച്ചു നൽകണമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.